ഇതിനേക്കാളും വലിയ പാടായിരുന്നു. ഈ കോഴിക്കോട് കുറച്ച് പുറകെ പോയാൽ വെസ്റ്റിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെ രാധാകൃഷ്ണപിള്ള എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർക്കണം, ഇടക്കിടക്ക് ഞങ്ങൾ നടത്തിയ സമരത്തിന് നേരെയാണ് വെടിവെച്ചത്. പി ബി ജു ഉൾപ്പെടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങളൊക്കെയുള്ള സമരത്തിന് നേരെയാണ് വെടിവെച്ചത്. അത് ഈ കോഴിക്കോടാ. ആ സമരവും വിജയിപ്പിച്ച ചരിത്രം എസ് എഫ് ഐക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ തോക്കിൻ്റെ മുമ്പിലൊന്നും ഏതെങ്കിലും നിയമപരമായിട്ടുള്ള നേരിടലിനെ ഒന്നും ഞങ്ങൾ ഭയക്കുന്നവരല്ല. ഓരോ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുമ്പിലും കേരളത്തിലെ ഈ സമര പാരമ്പര്യം അടിയറ വെക്കുന്ന പ്രശ്നമേ ഇല്ല. എസ് എഫ് ഐക്ക് സമരം നടത്തി വിജയിപ്പിക്കാനുള്ള നല്ല ശേഷി കേരളത്തിലുണ്ട്. അത് എസ് എഫ് ഐ തന്നെ കാണിച്ചു കൊടുക്കും സമരം എന്താണെന്നുള്ളത്. എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിനാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിലാണ് എസ് എഫ് ഐ ഉള്ളത്. ആ രാഷ്ട്രീയത്തോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്.